हाई गेज वेलकम बैक टू मई चानल इन या नीपुरी टेस्ट बीफ कीफ कड़ी कुछ बीफ अल अरीवक कुरमुक पड़ी उपड़ी मजपी कुछ सवाड़ ती पचमुग पेस्ट इंजी पेस्ट वेत पेस्ट क्यापिकन इत्र साधन वे या നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിനി. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിനി. നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വരുന്നിടത്തോളം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി എല്ലാം ഇട്ടിന് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ രണ്ട് പീസ് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് കുറച്ച് തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പേസ്റ്റും ഇതിലേക്ക് ഇട്ടിന് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇറച്ചിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ ഇറച്ചിയും ഇതിലിട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നല്ലതുപോലെ ഒന്ന് ഇറച്ചിയിൽ പിടിക്കണം. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ച് വെച്ച മുളകിനെ നമുക്കിതിലേക്ക് കൂട്ടാം. നമുക്ക് എത്ര അരിവ് വേണോ അതിനനുസരിച്ച് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അരിച്ച് വെച്ച മുളകെല്ലാം ഇതിലേക്ക് ഇട്ടിന്. ഇനി കുറച്ചുകൂടി മുളക് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അത് കുറച്ചുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മുളകെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. അതേപോലെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇടാം. പിന്നെ ഇതിലേക്ക് ബീഫ് മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇട്ട മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് പിടിക്കണം. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് റെഡി വന്നതിന് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിച്ചപ്പ് ഇട്ടാലല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണം ഉണ്ടാകും ബീഫ് കറിയിൽ. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബീഫ് കറിയാണിത്. അങ്ങനെ മുഴുവൻ ബീഫ് കറിയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പൊറോട്ടയാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പൊറോട്ട കുറച്ച് ആക്കി വെച്ചിന്. പൊറോട്ട കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പൊറോട്ടയും ബീഫും ഒരു രക്ഷയുമില്ല, നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ബീഫ് കറി ഉണ്ടെങ്കിൽ കൂടെ പൊറോട്ടയും വേണം, എന്നാലാണ് നല്ല രസം കിട്ടുന്നത്. ഇത് കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. വളരെ സിമ്പിൾ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബീഫ് കറി. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് ബീഫ് കറി. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾക്കിഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കിഷ്ടമായില്ലെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ബൈ.